പ്ലസ് ടു കെമിസ്ട്രി മൂല്യനിർണ്ണയത്തിൽ ഉറച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബോധപൂർവം പ്രശ്നം വഷളാക്കാൻ ചില അധ്യാപകർ ശ്രമിക്കുന്നു വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മറ്റ് വിഷയങ്ങൾ പോലെ തന്നെ കെമിസ്ട്രിയും കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു ഉത്തരസൂചികയിൽ അപാകതയില്ലെന്നും പുനഃപരിശോധനയുടെ ആവശ്യമില്ലെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ നിന്ന് രശ്മി കാർത്തിക ചേരുന്നു രശ്മി എന്തായാലും അധ്യാപകർ മൂല്യനിർണ്ണയത്തിൽ നിന്ന് കെമിസ്ട്രി അധ്യാപകർ മൂല്യനിർണ്ണയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു നിൽക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവട്ടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഉത്തരസൂചികയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ആവർത്തിക്കുന്നത് മൂല്യനിർണ്ണയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നും ആവർത്തിക്കുന്നു പക്ഷേ വിദ്യാർത്ഥികളുടെ വികാരം മാനിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്നാണ് കെമിസ്ട്രി അധ്യാപകർ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് ഒരു പറ്റം അധ്യാപകരല്ല മുഴുവൻ അധ്യാപകരും ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്നാണ് കരുതുന്നത് രണ്ട് വിഭാഗവും ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് അധ്യാപകർ പറയുന്നത് യാതൊരു കാരണവശാലും മൂല്യനിർണ്ണയവുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ അധ്യാപകരും പറയുന്നത് കുട്ടികളുടെ ഭാവിയാണ് തങ്ങൾക്ക് പ്രധാനം എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു അധ്യാപകൻ പോലും ഈ കെമിസ്ട്രി അധ്യാപകരിൽ ഒരാൾ പോലും ഈ സ്കൂളിലേക്ക് മൂല്യനിർണ്ണയത്തിനായി നിലവിൽ എത്തിയിട്ടില്ല എല്ലാ ക്ലാസ്സുകളും വിജനമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഉത്തരസൂചാ യാതൊരു വിധത്തിലുള്ള അപാകതയും ഇല്ല എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു ഉത്തര സൂചിക മാറ്റില്ല ഉടൻ തന്നെ മൂല്യനിർണ്ണയ ക്യാമ്പിലേക്ക് അധ്യാപകരെല്ലാം തന്നെ ഉടൻ തിരിച്ചെത്തണം ഇല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകുന്നു അല്പസമയം മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത് ഈ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകും മൂല്യനിർണ്ണയ ക്യാമ്പിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പിന്നീട് ചർച്ചയാകാം എന്നുള്ളൊരു കാര്യമാണ് വി ശിവൻകുട്ടി പറയുന്നത് എന്നാൽ അധ്യാപകർ പറയുന്നത് ഈ രീതിയിൽ മൂല്യനിർണ്ണയമായി മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് അതായത് ഒരു ജില്ലകളിലും ജില്ലകളിലെ പ്രഗത്ഭരായ പ്രഗത്ഭരായ അധ്യാപകരുടെ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നിർദ്ദേശങ്ങളും ഉത്തരസൂചികളും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ഉത്തരസൂചിക തയ്യാറാക്കേണ്ടത് എന്നാൽ ഇത്തവണ അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളും പരിഗണിക്കാതെ ഉള്ള ഒരു ഉത്തരസൂചികയാണ് നൽകിയിട്ടുള്ളത് ഈ ഉത്തരസൂചികയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ട് എന്ന് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് ഈ കെമിസ്ട്രിയാണ് കെമിസ്ട്രിക്ക് ഒരു ചോദ്യത്തിന് പല ഉത്തരങ്ങൾ എഴുതാം അതിന്റെ ഡെഫിനിഷൻ എഴുതാം ഇക്വേഷൻ എഴുതാം ഗ്രാഫ് എഴുതാം ഇത്തരത്തിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്താലും അതിന് മാർക്ക് കൊടുക്കാവുന്നതാണ് എന്നാൽ നിലവിലെ ൂചികയിൽ പറയുന്നത് ഒരൊറ്റ ആൻസർ മാത്രം അല്ലെങ്കിൽ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മാത്രമേ മാർക്ക് നൽകൂ എന്നുള്ള ഒരു കാര്യം ഒരൊറ്റ ഉത്തരം മാത്രമാണ് ഇതിൽ പറയുന്നത് ഇത് കുട്ടികളുടെ ഭാവിയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളതാണ് അധ്യാപകർ പറയുന്നത് ഫുൾ എ പ്ലസ് കിട്ടേണ്ട കുട്ടികൾ അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് കിട്ടേണ്ട കുട്ടികൾ അത് കുട്ടികൾക്ക് ആർക്കും അത് ലഭിക്കില്ല എന്നുള്ളതാണ് കൂടുതലായും ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് കുട്ടികൾ പഠിച്ചതെന്നും അധ്യാപകർ പറയുന്നുണ്ട് മാത്രമല്ല മറ്റ് വിഷയങ്ങളെക്കാൾ കെമിസ്ട്രി പരീക്ഷ ഇത്തവണ വളരെ ടഫായിരുന്നു ഈ മൂല്യനിർണയ സമയത്ത് വളരെ ലഘുവായിട്ടത് മൂല്യനിർണ്ണയം നടത്തുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്നാൽ കുട്ടികളുടെ ഭാവിയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നത് മറുവശത്ത് ഈ അധ്യാപകർ ഈ അവസാന ദിവസമാണ് ഇന്ന് മൂല്യനിർണ്ണയത്തിന്റെ അവസാന ദിവസം കഴിഞ്ഞ ദിവസവും ഈ മോഡൽ സ്കൂളിലെ എല്ലാ ജില്ലകളിലെ ആലപ്പുഴ പാലക്കാട് ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലെ ക്യാമ്പുകളെല്ലാം തന്നെ അധ്യാപകർ ബഹിഷ്കരിച്ചിരുന്നു നിലവിൽ ഇപ്പോഴും ആ ബഹിഷ്കരണം തുടരുകയാണ് മോഡൽ സ്കൂളിൽ ഒരു അധ്യാപകൻ പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല ഈ മൂല്യനിർണ്ണയത്തിനായി ഇവിടേക്ക് എത്തിയിട്ടില്ല മറ്റ് വിഷയങ്ങൾ മൂല്യനിർണ്ണയം നടക്കുന്നുണ്ട് പക്ഷേ ആ അധ്യാപകരും ഇവർക്ക് പിന്തുണ നൽകി അരമണിക്കൂർ നേരം എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ സെക്രട്ടറി ഇതിലൊരു വിശദീകരണം ഒക്കെ തേടിയിരുന്നതാണ് ഏതായാലും ഈ അധ്യാപകർ ഇതേ നിലപാടിൽ കുട്ടികളുടെ ഭാവി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ അധ്യാപക സംഘടനകളും ഒരുമിച്ച് തന്നെയാണ് പ്രഗത്ഭരായ അധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഇതൊന്നും മാനിക്കാതെ കൊണ്ട് ഒരു ഉത്തര സൂചികയാണ് നൽകിയിരിക്കുന്നത് ഈ ഉത്തര സൂചികയിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ മാറ്റി നൽകിയില്ല എങ്കിൽ ആ ഒരു മൂല്യനിർണ്ണയം നടക്കില്ല അതുമായി സഹകരിക്കില്ല എന്ന് അധ്യാപകർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇത്തരത്തിൽ വൈകിട്ട് പ്രഖ്യാപനത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നാണ് അറിയാൻ നന്ദി രശ്മി പ്ലസ് ടു കെമിസ്ട്രി മൂല്യനിർണ്ണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു ബോധപൂർവം പ്രശ്നം വഷളാക്കാൻ ചില അധ്യാപക ശ്രമിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹം ആവർത്തിക്കുന്നു മറ്റ് വിഷയങ്ങൾ പോലെ തന്നെ കെമിസ്ട്രിയും കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി പറയുന്നു അതേസമയം ഉത്തരസൂചികയിൽ അപാകതയുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് அபகர் விவரங்கள் நல்கியதா ரஷ்மி கார்த்திக